പഞ്ചാബിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി. പി പി സി സി അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തിന് കോട്ടം തട്ടിയെങ്കിലും പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കോൺഗ്രസിന് ആശ്വാസമാണ്. ഇനി പ്രചരണം കൂടുതൽ ശക്തമാക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം താരപ്രചാരകരായ 30 പേരുടെ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടെങ്കിലും പ്രധാനപ്പെട്ട 2 പേരുടെ പേരുകൾ അതിൽ കോൺഗ്രസ് വെട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയ, രാഹുൽ, പ്രിയങ്ക വാദ്ര തുടങ്ങിയവർ അടങ്ങിയ ലിസ്റ്റിൽ നിന്നും മുതിർന്ന നേതാക്കളായ ഗുലാം നബി ആസാദിനെയും മനീഷ് തിവാരിയെയുമാണ് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നും കോൺഗ്രസ് വെട്ടിയത്. കോൺഗ്രസിൽ സമൂല മാറ്റങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം സോണിയയ്ക്ക് കത്തെഴുതിയ G23 വിമത നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ് ഇരുവരും. പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായതാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഗുലാം നബി ആസാദിനെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ പഞ്ചാബിലുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചതാണ് മനീഷ് തിവാരിയെ ഒഴിവാക്കിയതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം. പത്മഭൂഷൺ പുരസ്കാര പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് പുറത്തിറക്കിയ ലിസ്റ്റിൽ ഗുലാം നബി ആസാദും ഉണ്ടായിരുന്നു. രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആസാദ് പിരിഞ്ഞുപോകുന്ന ദിവസം പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗവും കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.